ബാഹുബലി എന്ന ഒറ്റ ചിത്രത്തിലൂടെ പാൻ ഇന്ത്യൻ താരമായി മാറിയ നടനാണ് പ്രഭാസ് ഒന്നിനു പിറകെ ഒന്നായി നിരവധി സിനിമകളാണ് താരത്തിന്റേതായി അണിയറയിലൊരുങ്ങുന്നത് അടുത്തിടെ നെറ്റ്ഫ്ലിക്സിനെതിരെ പ്രഭാസിന്റെ ആരാധകർ രംഗത്തെത്തിയിരുന്നു സാഹോ എന്ന ചിത്രത്തിൽ നിന്ന് അണിയറ പ്രവർത്തകർ ഒഴിവാക്കിയ ഒരു രംഗം നെറ്റ്ഫ്ലിക്സ് ഇന്തോനേഷ്യ ഉൾപ്പെടുത്തിയതാണ് നെറ്റ്ഫ്ലിക്സിനെതിരെ ആരാധകർ രംഗത്തെത്താൻ കാരണമായത് ഇതുമൂലം നിരവധി പേരാണ് നെറ്റ്ഫ്ലിക്സ് അൺസബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊൻപതിലായിരുന്നു സുജിത് സംവിധാനം ചെയ്ത സാഹോ തിയേറ്ററുകളിലെത്തിയത് ശ്രദ്ധാ കപൂർ നീൽനിതിൻ മുകേഷ് ജാക്കി ഷറഫ് ചങ്കി പാണ്ഡെ മഹേഷ് മഞ്ചരേക്കർ എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിലെത്തിയിരുന്നു തെലുങ്കിലും ഹിന്ദിയിലും ഒരേ സമയമാണ് സാഹോ ചിത്രീകരിച്ചത് പോലീസ് ഉദ്യോഗസ്ഥനായാണ് ചിത്രത്തിൽ പ്രഭാസ് എത്തിയത് മികച്ച ഓപ്പണിംഗ് ലഭിച്ചെങ്കിലും ചിത്രത്തിന് ബോക്സ് ഓഫീസിൽ പ്രതീക്ഷിച്ചത്ര വിജയം നേടാനായില്ല ലോകമെമ്പാടും നാനൂറ്റി മുപ്പത്തിയൊൻപത് കോടിയോളമാണ് ചിത്രം നേടിയത് ബാഹുബലിക്ക് ശേഷം താരത്തിന്റേതായി പുറത്തുവന്ന ബിഗ് ബജറ്റ് ചിത്രങ്ങളിലൊന്നായിരുന്നു സാഹു നൂറ്റി അമ്പത് കോടി ബജറ്റിലാണ് ചിത്രം അണിയിച്ചൊരുക്കിയത് ഓം റൌത്ത് സംവിധാനം ചെയ്യുന്ന ആദിപുരുഷാണ് ഇനി പ്രഭാസിന്റേതായി പുറത്തുവരാനുള്ള ചിത്രം ജൂൺ പതിനാറാം തീയതിയായിരിക്കും ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുക സാഹോ രാധേഷ്യാം എന്നീ ചിത്രങ്ങൾക്ക് ശേഷം നിർമ്മാതാവായ ഭൂഷൺ കുമാറും ഒന്നിച്ചുള്ള പ്രഭാസിന്റെ മൂന്നാമത്തെ പ്രോജക്റ്റാണ് ആദിപുരുഷ് ചിത്രത്തിൽ സെയ്ഫ് അലി ഖാനും പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് മിത്തോളജിക്കൽ വിഭാഗത്തിൽ വിഭാഗത്തിലൊരുങ്ങുന്ന ചിത്രം രാമായണത്തെ അടിസ്ഥാനമാക്കിയാണ് ഒരുക്കിയിരിക്കുന്നത് കൃതി സനോണാണ് ചിത്രത്തിൽ നായികയായെത്തുക ശ്രീരാമനായി പ്രഭാസും സീതയായി കൃതി സനോണും രാവണനായി സെയ്ഫ് അലിഖാനുമെത്തും ചിത്രത്തിൽ വില്ലനായെത്തുന്ന സെയ്ഫ് അലിഖാന്റെ ലുക്കിന് അടിമുടി മാറ്റം വരുത്തുന്നതായുള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നു മുൻപ് ചിത്രത്തിന്റെ ടീസർ വന്നപ്പോൾ നിരവധി വിമർശനങ്ങൾ ഉയർന്നിരുന്നു പുരാണത്തിലെ രാവണ സങ്കല്പവുമായി ആദിപുരുഷിലെ രാവണന് ബന്ധമില്ല എന്ന വിമർശനം വ്യാപകമായതോടെയാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് അണിയറ പ്രവർത്തകർ എത്തിയത് രാവണന്റെ താടിയും വസ്ത്രവുമെല്ലാം കൃത്രിമത്വം നിറഞ്ഞതാണെന്ന് ആക്ഷേപമുയർന്നിരുന്നു വി എഫ് എക്സിന്റെ സഹായത്തോടെ രാവണന്റെ കഥാപാത്രത്തിന്റെ താടി പൂർണമായും നീക്കം ചെയ്യുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്